നമസ്കാരം. ഫിലിമി ബീച്ച് മലയാളം. സിനിമയിലായാലും സാഹിത്യത്തിലായാലും ക്ലാസിക്കുകൾ വളരെ അപൂർവമായിട്ടേ സംഭവിക്കാറുള്ളൂ. അത്തരത്തിൽ മലയാള സിനിമാ ചരിത്രത്തിൽ നമുക്ക് ക്ലാസിക്കായിട്ട് എടുത്തു പറയാവുന്ന ഒരു ചിത്രമാണ് തകഴിയുടെ കഥയിൽ രാമു കാര്യാട്ട് ദൃശ്യഭാഷ ഒരുക്കിയ ചെമ്മീൻ എന്ന മലയാളത്തിൽ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ചലച്ചിത്രം. ചെമ്മീന് ശേഷം മലയാളത്തിൽ ഏതാണ് ഒരു ക്ലാസിക് സിനിമ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരമായിട്ട് പറയാൻ കഴിയുക 1989 റിലീസായി MD തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി എന്ന നടന്റെ നടന വൈഭവം നമുക്ക് കാണിച്ചു തന്ന ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം. കഥകളുടെ അക്ഷയ ഖനിയാണ് വടക്കൻ പാട്ടുകൾ. വടക്കൻ പാട്ടുകളെ ആസ്പദമാക്കി നിരവധി മലയാള സിനിമകൾ ഇതിനു മുമ്പും മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്ക് പ്രധാനമായിട്ട് എടുത്തു പറയാവുന്ന ചില ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളും അതിനുശേഷം ഇറങ്ങിയ ചിത്രങ്ങളും ഉണ്ട്. അതിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാവുന്ന കുറച്ച് ചിത്രങ്ങളാണ് ആരോമൽ ചേകവർ, തച്ചോളി അമ്പു, തച്ചോളി ഒതേനൻ, അതുപോലെ തന്നെ ഉണ്ണിയാർച്ച തുടങ്ങിയ കുറച്ച് ചിത്രങ്ങൾ. അന്നത്തെ കാലത്തെ സൂപ്പർ സ്റ്റാറുകളായിരുന്ന നായകന്മാരെ വെച്ചിട്ട് ഒരുക്കിയ ചിത്രങ്ങളായിരുന്നു. പക്ഷേ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി നമുക്കെല്ലാം അറിയാവുന്ന വടക്കൻ പാട്ടുകളിലൂടെ നൂറ്റാണ്ടുകളായി നമ്മളെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഒരു കഥയെ, ചതിയനായ ചന്തുവിനെ, ക്രൂരനായ ചന്തുവിനെ, മലയാളികൾ അത്രത്തോളം വെറുത്തിരുന്ന ഒരു ചന്തുവിനെ ആ ഒരു കഥയിലൂടെ, തിരക്കഥയിലൂടെ പൊളിച്ചെഴുതിയ ഒരു സിനിമയായിരുന്നു വടക്കൻ വീരഗാഥ. അത് നമ്മൾ എടുത്തു പറയേണ്ടത് MD നായർ എന്ന അനുഭവ സമ്പന്നനായ, അല്ലെങ്കിൽ അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള, മലയാളത്തിലെ എക്കാലത്തെയും മികച്ച എഴുത്തുകാരിൽ ഒരാളായ MD തൂലികയുടെ കഴിവ് തന്നെയാണ്. കാരണം അത്രയ്ക്കും മികവുറ്റതാണ് ഈ സിനിമയുടെ തിരക്കഥ. നമ്മളെല്ലാവരും വെറുത്തിരുന്ന ചതിയൻ ചന്തു എന്ന കഥാപാത്രത്തെ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന, നമ്മളെല്ലാം സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമായി മാറിയിട്ടുണ്ടെങ്കിൽ, നൂറ്റാണ്ടുകളായി ആൾക്കാർ വിശ്വസിച്ചു വന്നിരുന്ന ഒരു കഥയെ, ഒരു കഥാതന്തുവിനെ ഈ രീതിയിലേക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ അത് MD തിരക്കഥാ വൈഭവം തന്നെയാണ്. ഈ ഒരു സിനിമയ്ക്ക് മികച്ച ഒരു സംവിധായകനും അതുപോലെ തന്നെ മമ്മൂട്ടി എന്ന നടൻ്റെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് എടുത്തു പറയാം. മമ്മൂട്ടി ഇതുവരെ ചെയ്ത ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നാണ് വടക്കൻ വീരഗാഥയിലെ ചതിയൻ ചന്തു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഈ സിനിമയിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് ആദ്യമായി നാഷണൽ അവാർഡ് ലഭിക്കുന്നത്. 1989 മികച്ച നടനുള്ള നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് നേടിക്കൊടുത്ത ചിത്രം കൂടിയായിരുന്നു ഒരു വടക്കൻ വീരഗാഥ. ഹരിഹരൻ എന്ന സംവിധായകൻ്റെ ഒരു ഫിലിം കരിയർ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഹരിഹരൻ അതിനു മുമ്പും അതിനു ശേഷവും ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. നമുക്ക് ഉദാഹരണമായിട്ട് എടുത്തു പറയാവുന്ന കുറച്ച് ചിത്രങ്ങളാണ് സർഗം, പരിണയം, അതുപോലെ തന്നെ പഴശ്ശിരാജ. അപ്പോൾ ഈ ചിത്രങ്ങളിലെല്ലാം ഹരിഹരൻ്റെ ഒരു ഫിലിം കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ. കാരണം നമ്മൾ പറഞ്ഞു, ക്ലാസിക്കുകൾ വളരെ അപൂർവമായിട്ടേ പിറവിയെടുക്കാറുള്ളൂ. അത്തരത്തിൽ ഹരിഹരൻ്റെയും ലൈഫിലെ ഏറ്റവും മികച്ച ഒരു ചിത്രം തന്നെയാണ് ഒരു വടക്കൻ വീരഗാഥ. ഇതിലെ കഥാപാത്രങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കണ്ണപ്പൻ ജേഗവരായി ബാലൻ കെ നായരും, അതുപോലെ തന്നെ ആരോമൽ ചേകവറായി സുരേഷ് ഗോപിയും, അതുപോലെ തന്നെ അരങ്ങോടരായി ക്യാപ്റ്റൻ രാജുവും, ഉണ്ണിയാർച്ചി മാധവിയും വളരെ മികച്ച അഭിനയമാണ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് നോക്കാം, ഒരു ക്ലാസിക് എന്ന് പറയുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിലെ ഏതൊരു ഭാഗം നോക്കുകയാണെങ്കിലും ഈ സിനിമ അത്രയ്ക്കും മികച്ച എന്നൊരു സിനിമയാണ്. 89 ഇത്രയും വലിയൊരു സെറ്റിൽ, അല്ലെങ്കിൽ ഇത്രയും വലിയ ക്രൂസിനെ വെച്ച് ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ കാണിച്ച ഇതിൻ്റെ അണിയറക്കാരുടെ ധൈര്യം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സിനിമയുടെ നമുക്ക് സിനിമയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 1989 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടിക്കും, അതുപോലെ തന്നെ മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ പുരസ്കാരം MD വാസുദേവൻ നായർക്കും ഈ സിനിമയിലൂടെ ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അതേ കൊല്ലത്തിലെ സംസ്ഥാന സർക്കാർ പുരസ്കാരവും മികച്ച ജനപ്രിയ ചിത്രം, അതുപോലെ തന്നെ മികച്ച പിന്നണി ഗായിക KS ചിത്ര, അതുപോലെ തന്നെ മികച്ച നടൻ മമ്മൂട്ടി, മികച്ച തിരക്കഥാകൃത്ത് MD വാസുദേവൻ നായർ, അങ്ങനെ ഒരുപാട് അവാർഡുകളാണ് ഈ സിനിമ വാരിക്കൂട്ടിയത്. ഇന്നും സിനിമാ പ്രേമികളുടെയും അതുപോലെ തന്നെ സിനിമാ ആസ്വാദകരുടെയും സിനിമയെ സീരിയസായി കാണുന്ന വിദ്യാർത്ഥികളുടെയും മുമ്പിലുള്ള ഒരു പാഠപുസ്തകമാണ് ഒരു വടക്കൻ വീരഗാഥ എന്നീ സിനിമ. ഇന്ന് നമുക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട്, അല്ലെങ്കിൽ ഒരു അതിശയകരമായ ഒരു സിനിമയായിട്ട് ഇന്നും നിലനിൽക്കുന്ന ഒരു സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ. ഇതിനുശേഷം ഇനി ഒരു ക്ലാസിക് ഉണ്ടാവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.